ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹോപ്പ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ രാവിലെ സമയം നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക എന്നുള്ളൊരു വിഷയമാണ്. മേക്ക് ഷുവർ യുവർ കോളിംഗ് ആൻഡ് ഇലക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് നമുക്ക് പത്രോസിൻ്റെ ലേഖനം 2:1 അതിൻ്റെ 10 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒരു നിമിഷ നേരം നമ്മുടെ കണികളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടി അടിയങ്ങൾക്ക് ഹോപ്പ് ചാനലിലേക്ക് കടന്നു വരുവാൻ, അവിടുത്തെ വചനങ്ങളെ ശ്രവിക്കുവാൻ നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. സ്നേഹിതരായിരിക്കും നല്ല മക്കളെ അനുഗ്രഹിക്കണം. അടിയനെ താഴ്ത്തുന്നു, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിനെ നാം പ്രവേശിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ, ആമേൻ. നാം വായിച്ച വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവാൻ. രണ്ട് കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, മേക്ക് ഷുവർ യുവർ കോളിംഗ്. നമ്മുടെ വിളിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, വിളിക്കപ്പെട്ടവർ അനേകരാകുന്നു, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. പലപ്പോഴും അനേകരെ ദൈവം വിളിക്കുന്നുണ്ട്, പക്ഷേ ആ വിളി, ദൈവമാണ് എന്നെ വിളിച്ചത് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ വേലയുടെ ഭാഗത്താണ് നിൽക്കുന്നത്, ഞാൻ ദൈവവേല ചെയ്യുന്നു, പക്ഷേ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ? നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിലൊക്കെ അനേകർ ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ ദൈവത്തെ ആരാധിച്ചവർ, നാം ഒന്നിച്ച് ദൈവജനം പഠിച്ചവർ ഒക്കെ ഇന്ന് വിശ്വാസത്തിലില്ല. പലരും വിശ്വാസന പാതയിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത് അധികം ആവശ്യമാണ്. കാരണം കാലം അതിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുക. അനേകരുടെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. അനേകർ ആത്മീയത്തിൽ നിന്ന് അതെ പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഒരു സമയങ്ങളിൽ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാം? ഇവിടെ പത്രോസ് രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ വിളി ഉറപ്പാക്കണം. രണ്ട്, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. മേക്ക് ഷുവർ യുവർ ഇലക്ഷൻ. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം, നമ്മുടെ വിളിയും ഉറപ്പാക്കണം. കർത്താവിൻ്റെ കൂടെ അനേക ആയിരങ്ങൾ നടന്നു. നമുക്കറിയാം 3.5 വർഷക്കാലം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ധാരാളം ആൾക്കാർ യേശുവിൻ്റെ കൂടെ നടന്നു. ഏതാണ്ട് 70 പേരെ കുറിച്ച് കാണുന്നുണ്ട്. പിന്നീട് കേവലം വളരെ ചുരുങ്ങി വെറും 12 പേരായി യേശുവിനെ കാണാൻ, യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ, യേശുവിൽ നിന്ന് അപ്പം ഭക്ഷിക്കുവാൻ ഒക്കെയായിട്ടാണ് ജനങ്ങൾ യേശുവിൻ്റെ കൂടെ കൂടിയത്. മറിച്ച് യേശുവിനെ യഥാർത്ഥമായി പിൻപറ്റിയവരല്ല. അവസാനം നാം കാണുന്നത് ഇങ്ങനെയാണ്, കർത്താവ് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് മലയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ചു, വിളിച്ചവർ അവൻ്റെ അടുക്കൽ വന്നു. ആ 12 പേരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. ആ 12 പേരിൽ പോലും എത്ര പേരുണ്ടായിരുന്നു? യൂദാ, നമുക്കറിയാം യൂദാ കർത്താവിനെ ഒറ്റിക്കൊടുത്ത് പുറകോട്ട് നാശത്തിൻ്റെ പാതയിലേക്ക് പോയി അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷെങ്കിൽ കാലാകാലങ്ങളായി നിങ്ങൾ വിശ്വാസത്തിലായിരിക്കാം, നിങ്ങൾ ദൈവത്തിൻ്റെ സഭയ്ക്കകത്തായിരിക്കാം, ദൈവത്തിൻ്റെ സഭയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നമ്മുടെ കടമയല്ലേ നമ്മുടെ വിളി ഉറപ്പാക്കുക എന്നുള്ളത്. നമ്മൾ 10 കന്യകമാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈ 10 കന്യകമാർ, അവർ 10 പേരും കന്യകമാരായിരുന്നു. അവർ 10 പേരും മണവാളനെയാണ് കാത്തിരുന്നത്. മണവാളനെ എതിരേൽപ്പാൻ വേണ്ടി അവർ അതെ പുറപ്പെട്ടു. എത്രയോ കിലോമീറ്റർ അവർ ഇതിനോടകം യാത്ര ചെയ്ത് കാണും. അവരുടെ ലക്ഷ്യം മണവാളൻ. മണവാളനെ കാണണം, മണവാളൻ്റെ കൂടെ മണിയറയിൽ പ്രവേശിക്കണം, മണവാളനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം, മണവാളൻ്റെ ശബ്ദം കേൾക്കണം. ഇതെല്ലാം അവരുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ
പത്തു പേർ വിളക്കിൽ എണ്ണയും എടുത്ത് മണവാളനെ കാണാൻ എതിരേൽപ്പാൻ അവർ പുറപ്പെട്ടു. നാം കാണുന്നത് വളരെ രസകരമായ ഒരു കഥയാണ്. മണവാളൻ വരാൻ താമസിക്കുന്നു. കാരണം 2000 വർഷങ്ങളായി നമ്മുടെ കർത്താവിനെ നോക്കി പാർക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ പത്രോസും പൗലോസും ഒക്കെ ഇതാവൻ മേഘാരൂഢനായി വരുന്നു, ഇതാ അവൻ വാതിക്കലെത്തിയിരിക്കുന്നു എന്ന് ശക്തമായി പ്രസംഗിച്ചു. പക്ഷെങ്കിൽ എത്രയോ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു, നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നില്ല. അപ്പം മണവാളൻ വരാൻ താമസിക്കുന്നു. അതുകൊണ്ട് അവരുടെ വിളക്കിലെ എണ്ണ തീർന്നു, അവർ മയക്കം പിടിച്ച് അവർ ഉറങ്ങിത്തുടങ്ങി. കർത്താവ് വരാൻ താമസിക്കുന്നതുകൊണ്ട് ഇന്ന് പലരും പിന്മാറ്റത്തിലാണ്, മയക്കത്തിലാണ്. ഏത് മയക്കത്തിലാണ്? അവർക്ക് അവർ ഉറക്കം വരുന്നു. ആ ഉറക്കം എന്ന് പറയുന്ന എന്തിനെയാണ് കാണിക്കുന്നത്? ഈ ലോകത്തിൻ്റെ മയം, മനം മയക്കുന്ന മയക്കത്തിലാണ് പലരും. ലോകത്തിൻ്റെ ആഡംബരങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ ആയിരിക്കുന്ന അതേ പുതിയ പുതിയ അതേ ചിന്തകളിലൂടെ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്ത മനസ്സ് പലരുടെ മയങ്ങുകയാണ്. പല ആഡംബരങ്ങളും പല കൂത്തുകാഴ്ചകളും പലതും കണ്ട് പലരും ഇന്ന് ലോകത്തിൻ്റെ മയക്കത്തിലാണ്. ആ മയക്കം പിടിച്ച് പലരും ഉറങ്ങിത്തുടങ്ങുകയാണ്. പലരുടെയും ദർശനം നഷ്ടപ്പെടുകയാണ്. പലരുടെയും കാഴ്ചപ്പാട് മങ്ങുകയാണ് ചെയ്യുന്നത്. മയക്കം പിടിക്കുക, മയക്കം പിടിക്കുക എന്ന് പറഞ്ഞാൽ ലഹരി പിടിക്കുക എന്നൊരു അർത്ഥമാണ് ഇവിടെ. പലതിൻ്റെയും ഹാങ് ഓവറിലാണ് ഇന്ന് ലോകം. പല വിശ്വാസികളും പല ശുശ്രൂഷകന്മാരും പല സഭയുടെ നേതാക്കന്മാരും ഒക്കെ ഇന്ന് ലോകത്തിൻ്റെ മയക്കത്തിൽ അതെ ആണ്ടുപോയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. മണവാളൻ വരാൻ വൈകുന്നു. അവര് മയക്കം പിടിച്ച് ഗാഢനിദ്രയിലായി. അവർ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് ആയിരിക്കുന്നത്. അവർ ഉറക്കം ഉറങ്ങിത്തുടങ്ങി. അർദ്ധരാത്രിയായി. അർദ്ധരാത്രിക്ക് അവർ കേട്ടു, അതാ മണവാളൻ വരുന്നു. അർദ്ധരാത്രി എന്ന് പറയാൻ നമുക്കറിയാം, പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ്, ജീവിതത്തിൻ്റെ ഏറ്റവും അപകടം നിറഞ്ഞ ക്രൂഷ്യൽ ടൈമാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത്. രാത്രി ആരും യാത്ര ചെയ്യാറില്ല. എല്ലാ തെരുവിളക്കുകളും അണഞ്ഞു, റോഡുകൾ നിശ്ചലമാണ്. അതെ, ആരും ഇല്ല, എങ്ങും നിശബ്ദത മാത്രം. ചില നായ്ക്കൾ ഓരിയിടുന്നത് മാത്രം കേൾക്കാം. പുറത്തിറങ്ങാൻ ഭയമാണ്. ആരും എല്ലാവരും ഗാഢനിദ്രയിൽ, നിദ്രയുടെ സമയമാണ്. ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത്. ഈ അർദ്ധരാത്രിക്ക് മണവാളൻ വരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ സമയത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോഴാണ് നമ്മുടെ കർത്താവ് വരുന്നത്. പലരും ഇതിനോടകം ഉറക്കത്തിലായിരിക്കും. പലരുടെയും വിശ്വാസം ഇതിനോടകം പോയിപ്പോയിരിക്കും. പലരുടെയും വിശ്വാസത്തിന് മങ്ങലേൽക്കും. പലരും പിന്മാറ്റാവസ്ഥയിലേക്ക് പോയിരിക്കും. അങ്ങനെ ഏറ്റവും പ്രതികൂല പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ മനുഷ്യൻ എത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അവർ കേട്ടു, അതാ മണവാളൻ വരുന്നു, മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ. അവർ വേഗത്തിൽ ചാടി എഴുന്നേറ്റു. 10 പേരും ചാടി എഴുന്നേറ്റു. 5 പേർ വിളക്ക് കത്തിക്കുമ്പോൾ അവരെ വിളക്ക് കത്തുന്നില്ല. വിളക്കിലെ എണ്ണ തീർന്നുപോയി. 5 പേരുടെ വിളക്ക് കത്തുകയാണ്. ആ വിളക്കിൽ എണ്ണയുണ്ട്. അവർ സഹോദരിമാരോട് ചോദിച്ചു, ഞങ്ങൾക്കും തരണം അല്പം ഓയിൽ, ഞങ്ങൾക്കും തരണം. വി ആർ ഫ്രണ്ട്സ്, അതുകൊണ്ട് ഗീവ് മീ സം ഓയിൽ. ഞങ്ങൾക്ക് കുറച്ച് ഓയിൽ തരൂ, നമ്മളെല്ലാം അതെ സഹോദരിമാരാണ് അല്ലെങ്കിൽ കൂട്ടുകാരാണ്, തരാൻ പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല, അത് ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരും. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയാം, അതെ എണ്ണ വിൽക്കുന്നവരുണ്ട്, അവരുടെ അടുക്കൽ പോയി വാങ്ങണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അർദ്ധരാത്രിയാണ്, ഏത് ഷോപ്പാണ് തുറന്നു വെച്ചിരിക്കുന്നത്? എവിടെയാണ് എണ്ണ കിട്ടുന്നത്? അർദ്ധരാത്രിയിൽ ആർക്കും എണ്ണകൾ തരാൻ കഴിയുകയില്ല. കാരണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ സമയം, കൂരിരുട്ട് നിറഞ്ഞ സമയം, ഭീകരതയുടെ സമയം, വേദനയുടെ സമയം, ആരും സഹായിക്കാൻ ഇല്ലാത്ത ഇരിക്കുന്ന ഒരു പ്രത്യേക സമയമാണ് അർദ്ധരാത്രി. ഈ 5 പേർ വിളക്കും എടുത്തുകൊണ്ട് എണ്ണ വാങ്ങാനായി അവർ അർദ്ധരാത്രിയിൽ പോയി. ഞാൻ ചിന്തിക്കുകയാണ്, രാത്രിയുടെ ഇരുട്ടിൽ അവരതിലെ ഇതിലെ എല്ലാം നടന്ന് എല്ലാ ഷോപ്പുകളിലും മുട്ടിക്കാണും, തുറക്കാൻ ആരും തുറന്നില്ല. കാരണം രാത്രിയാണ്, രാത്രിയിൽ, ഭീകര രാത്രിയിൽ ആര് തുറന്നു കൊടുക്കാനാണ്?
അവർ മണവാളിൻ്റെ അടുക്കേക്ക് മടങ്ങി മടങ്ങി വന്നു. ഇതിനോടകം മണവാളൻ വരികയും ഒരുങ്ങിയിരുന്നവർ മണവാളിനോടുകൂടെ മണിയറിൽ പ്രവേശിക്കുകയും ചെയ്തു. നമ്മുടെ കാണുന്നത് ഇങ്ങനെയാണ്, അഞ്ചു പേർ മണവാളൻ്റെ കൂടെ മണിയറയിൽ പ്രവേശിച്ചു. അഞ്ചു പേർ വാതക്കൽ നിന്ന് മുട്ടുകയാണ്, മണവാളനോട് മുട്ടുകയാണ്, ഞങ്ങളെ തുറക്കണം, ഇത് ഞങ്ങളാണ്, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയാണ് അധ്വാനിച്ചത്, ഞങ്ങൾ അങ്ങേയാണ് കാത്തിരുന്നത്, ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ വിചാരവും അങ്ങേക്കുറിച്ചായിരുന്നു, അതുകൊണ്ട് അങ്ങ് തുറക്കണം പ്ലീസ്. അവരെ ഡോറിൽ മുട്ടിക്കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ മണവാളൻ പറയുകയാണ്, അതെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ വിട്ടു പോകുവൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ രാവിലെ സമയം നമ്മുടെ വിളി നാം ഉറപ്പാക്കണം. പത്തു പേരോ ഒന്നിച്ചിറങ്ങി, പക്ഷെ അഞ്ചു പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പുമാണ് വിഷയം. നമ്മുടെ വിളി മാത്രമല്ല, എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ, എന്നെ വിളിച്ചു എന്നുള്ളത് ശരിയാണോ? പക്ഷെ ഞാൻ ആ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണത്തിലാണോ? നാം അങ്ങനെ ചിന്തിക്കാറുണ്ടോ? തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു യൂദായെ. യൂദായെ ശിഷ്യനായിട്ട് വിളിച്ചു, പക്ഷെ തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ കർത്താവിൽ നിന്നും ആ കർത്താവിനെ ഭേദിച്ച് അവൻ വെളിയിലേക്ക് പോകാനിടയായിത്തീർന്നത്. നമ്മെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണെങ്കിൽ, നമ്മെ വേർതിരിച്ചിട്ടുള്ളതാണെങ്കിൽ, നമ്മെ കർത്താവിൻ്റെ വകയാക്കി മുദ്രയിടപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധികളിലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ അഞ്ചു പേർ തങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയപ്പോൾ, അഞ്ചു പേർ തങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയില്ല. ആ അഞ്ചു പേർ തള്ളപ്പെട്ടു പോകാനിടയായിത്തീർന്നു. പക്ഷെങ്കിൽ അവരുടെ ജീവിതം നിരാശാജനകമായിരിക്കുന്ന ഒരവസ്ഥ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സഭയുടെ വ്യക്തമായ ഒരു ചിത്രമാണ് ഈ ഇതിൽ കാണുന്നത്. എന്നിരുന്നാലും നാം ദൈവത്തിൻ്റെ സഭയിലാണ്, നാളുകളായി ശബ്ദമനുസരിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ നന്മകൾ നാം അതെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ, എന്നെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ എന്ന് നാം ദൈവത്തോട് നമുക്ക് പറയാൻ സാധിക്കണം. നമുക്ക് ഏലിയാവിനെ കുറിച്ച് അറിയാം. ഏലിയാവ് എലീശായെ വിളിക്കാൻ പുറപ്പെടുമ്പോൾ പശ്ചാത്തലം നമുക്കറിയാം. പ്രവാചകനായിരിക്കുന്ന ഏലിയാവിൻ്റെ പിൻഗാമിയായി എലീശ വരേണ്ടതിന് ഏലിയാവ് എലീശയെ തേടി പുറപ്പെടുന്ന ഒരു രംഗം നാം കാണുന്നുണ്ട്. ആ സമയത്ത് 12 ഏർക്കാളയോടുകൂടെ, അതേ 12-ാമത്തെ ഏർക്കാളയുമായി, അതേ പാടം ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എലീശ. ഉഴുവിക്കൊണ്ടിരിക്കുകയാണ്. താൻ വലിയൊരു കൃഷി പ്രിയനാണ്. പക്ഷെങ്കിൽ ഏലിയാവ് എലീശയുടെ മേൽ തൻ്റെ പുതപ്പിടുവാൻ ഇടയായിത്തീർന്നു. പുതപ്പിട്ടു എന്ന ബോധ്യമായി എലീശ എലിയാവിന് പുറകെ ഓടി, എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പനെയും അമ്മയും ചുംബിക്കാൻ എനിക്ക് അവസരം തരണം. അപ്പോൾ എലീശ അയ്യോട് എലിയാവ് പറയുന്ന ഇങ്ങനെയാണ്, നീ പോയി ചുംബിച്ചു കൊള്ളുക, ഒരു പക്ഷെങ്കിൽ കുടുംബത്തിൻ്റെ അത്താണി നീയായിരിക്കും, നിന്നെ പ്രതീക്ഷിച്ചായിരിക്കും നിന്റെ മാതാപിതാക്കൾ കഴിയുന്നത്, പക്ഷെ നീ പോയിക്കൊള്ളുക, പോകണ്ടായി എന്ന് പറഞ്ഞാൽ നീ പോയിക്കൊള്ളുക, പക്ഷെ ഞാൻ നിനക്ക് എന്തു ചെയ്തു എന്ന് നീ ഓർത്തുകൊള്ളണം. ദൈവം നമ്മെ വിലക്കുന്നില്ല. നമ്മുടെ കടമകൾ ചെയ്യുവാൻ ചെയ്യരുത് എന്ന് ദൈവം പറയുന്നില്ല. നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഒരു ധാർമ്മികത നമുക്കുണ്ട്. എന്നാൽ ദൈവം നമുക്ക് എന്തു ചെയ്തു അത് മറന്നുപോകല്ല്. പലപ്പോഴും നമ്മുടെ കടമകൾ നിറവേറ്റുന്നതിനിടയിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നതിനിടയിൽ ദൈവം നമുക്ക് എന്തു ചെയ്തിരിക്കുന്നു എന്നുള്ള ആ നന്മയെ പലപ്പോഴും നാം മറന്നുപോവുകയാണ് ചെയ്യുന്നത്. എലീശ നാം പിന്നീട് കാണുന്നത്, എലീശ വീട്ടിൽ ചെന്ന് ചുംബിച്ചു, 12-ാമത്തെ ഏർക്കാളയെ പിടിച്ച് യാഗം കഴിച്ചു,
ആ മരക്കോപ്പ് കാള കാളയുടെ മരക്കോപ്പ് കൊണ്ട് കാളയെ പാകം ചെയ്തു, ആ കലപ്പ് ഉപേക്ഷിച്ചു എന്നതേക്കുമായി അദ്ദേഹം ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് ഒരു നല്ല പ്രവാചകനായി മാറുകയാണ് ചെയ്തത്. പ്രിയ ദൈവമക്കളെ, തന്നെ ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകനായിട്ടാണ് ഏലിയ പ്രവാചകൻ്റെ അതെ പിൻഗാമിയായിട്ടാണ് തന്നെ വിളിച്ചിരിക്കുന്ന ആയെ എന്ന ഉത്തമമായ ബോധ്യം തനിക്കുണ്ടായപ്പോൾ താൻ ആ കാളയെ യാഗം കഴിപ്പാൻ ഇടയായിത്തീർന്നു. നാം പിന്നീട് കാണുന്നത് ആ കലപ്പ അതെ കീറി അതെ കാളയെ പാകം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ കലപ്പ ഭദ്രമായി കഴുകി വൃത്തിയാക്കി വീടിൻ്റെ തട്ടിൻപുറത്ത് ഇട്ടേച്ച് പോയെന്നല്ല കാണുന്നത്. പലരും അതാണ് ചെയ്യുന്നത്. വേലയിൽ പരാജയപ്പെട്ടാൽ, അല്ലെങ്കിൽ പ്രസ്ഥാനം പൊളിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഇനി അവിടെ പ്രശ്നമുണ്ടായാൽ തിരിച്ച് എൻ്റെ പഴയ ജോലിക്ക് പോകാം, പഴയ വേലയ്ക്ക് പോകാം എന്ന ചിന്തയാണ് പലരെയും ഭരിക്കുന്നത്. നാം അങ്ങനെ ആകരുത്. നമ്മെ വിളിച്ചവൻ ദൈവമാണ്. നമ്മുടെ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു നല്ല പ്രവാചകനായി ഏലിയാവിൻ്റെ പിൻഗാമിയായി പിൽക്കാലത്ത് എലീശായ്ക്ക് ശോഭിക്കുവാൻ കഴിഞ്ഞു എന്നാണ് നാം കാണുന്നത്. തൻ്റെ വിളി താൻ ഉറപ്പാക്കി, തന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് താൻ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയപ്പോൾ താൻ ആ കളം വിട്ട് താന് തൻ്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അബ്രഹാമിനെ നമുക്കറിയാം. അബ്രഹാമിനെ ദൈവം ഏകനായിട്ടാണ് വിളിച്ചത്. കൽദയ പട്ടണമായ ഊരിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. അബ്രഹാമിനെ വിളിക്കുമ്പോൾ തന്നെ അബ്രഹാം തന്നെ പിതൃഭവനത്തെ ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ദൈവത്തിന് വിളി കേട്ട് ഇറങ്ങി തിരിച്ചു. അതിൻ്റെ അർത്ഥം തൻ്റെ തെരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കുകയായിരുന്നു. എത്രയോ പ്രാവശ്യം അതേ തൻ്റെ കൂടെ വന്ന പലരും അതേ പിന്മാറ്റത്തിലേക്ക് പോയപ്പോഴും അബ്രഹാം ദൈവത്തിൽ അടിയുറച്ചു നിന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവ വഴികളിൽ അടിയുറച്ചു നിൽക്കുവാൻ അവന് കരുത്തു പകർന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ രാവിലെ സമയം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കാവുന്നവരാണോ? ദൈവത്തിൻ്റെ സഭയിലെ ഒരംഗമാണ്, അല്ലെങ്കിൽ ദൈവ സെക്ഷൻ്റെയോ അല്ലെങ്കിൽ യൂണിയൻ്റെയോ പേറോളിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നാം. പക്ഷെങ്കിൽ ദൈവം നമ്മെ യഥാർത്ഥമായും വിളിച്ചിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം അത് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടതാണ്. പ്രതികൂലങ്ങളിൽ കൂടി പോകുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ദൈവം എന്നെ നടത്തുവാൻ ശക്തനാണ് എന്ന ഉത്തമമായ ബോധ്യം അബ്രഹാമിനെ പോലെ, യോസഫിനെ പോലെ, അത് ഇയ്യോബിനെ പോലെ, ദാവിദിനെ പോലെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. പൗലോസ് പറയുന്ന ഇങ്ങനെയാണ്, എനിക്കറിയാം ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവം പൗലോസിനെ വിളിക്കുന്നത് നമുക്കറിയാം. ആ ദൈവ വിളി കേട്ട് പൗലോസ് ക്രിസ്തുവിൻ്റെ കലങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറി. ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ പൗലോസ് സഹിച്ചു. അപ്പോഴും പൗലോസിനറിയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധിയാണ്, ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തനാണ്. ഈ ഒരു അറിവ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ഒരു കാഴ്ചപ്പാട് നമ്മെ ഭരിക്കണം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഗിദയോനെ വിളിക്കുമ്പോൾ, ഗിദയോൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലയോ പരാക്രമശാലിയെ, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. യഥാർത്ഥമായ ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫെലിസ്തരോട് അതെ യുദ്ധം ചെയ്യുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യം, അല്ലെങ്കിൽ മിദ്യാനവരോട് യുദ്ധം ചെയ്യുവാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത് ഉത്തമമായ ബോധ്യം ഗിദയോൻ ഉണ്ടായിരുന്നു. ഗിദയോൻ ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ ബുദ്ധിയോടെ പ്രവർത്തിപ്പാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ശാന്തമായി നാം പരിശോധിക്കണം. ഏതെങ്കിലും വ്യക്തികളല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. ആരുടെയെങ്കിലും പരപ്രേരണയാലല്ല നാം ഈ വിശ്വാസ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുന്നത്.
ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കാലം എത്ര പിന്നിടും തോറും ആ ഉദ്ദേശത്തെ ആധികാരികതയെ തെളിയിക്കേണ്ട പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മിലുണ്ട് എന്ന തിരിച്ചറിവ് നമ്മെ ഭരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഈ ലോകത്തിലുണ്ടാകുന്ന വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ നാം കൈവിടപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. ജീവിതത്തിൽ പത്രോസും യേശുവിൻ്റെ ശിഷ്യന്മാരും ഒക്കെ അനേക പ്രശ്നങ്ങൾ കൂടി കടന്നുപോയവരാണ്. പക്ഷേ അവരെ വിളിച്ച കർത്താവാണ്. ആ കർത്താവിൻ്റെ വാക്തത്വമാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ തിരഞ്ഞെടുപ്പ്, ആ ഒരു വിളിയാണ് പ്രതികൂലത്തിൽ ഉറച്ചു നിൽപ്പാൻ അവരെ സഹായിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ലോകാവസാനത്തോളം, ഈ ലോകത്തിൻ്റെ അന്ത്യം വരെയും ഞാൻ കൂടെയുണ്ട് എന്നറിയ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, ആ കർത്താവിന് വേണ്ടി ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഏത് പരുക്കൻ മേഖലകളിലൂടെ ഞാൻ പോകേണ്ടി വന്നാലും എന്നെ വിളിച്ചവൻ ദൈവമാണ്, ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന ആ ലക്ഷ്യം, ആ ഉത്തമ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയ ദൈവമക്കളെ, ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച അനേക ദൈവഭക്തന്മാർ ഇന്ന് നിർഭാഗ്യവശാൽ വിശ്വാസ ജീവിതത്തിലില്ല. പക്ഷേ ഈ രാവിലെ സമയം ശാന്തമായി നമ്മയൊന്ന് പരിശോധിക്കാം. നാം വ്യക്തികളെ നോക്കണ്ട, പ്രസ്ഥാനത്തെ നോക്കണ്ട, നേതാക്കന്മാരെ നോക്കണ്ട, നമ്മുടെ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ഈ രാവിലെ സമയം നമ്മെ തന്നെ സമർപ്പിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷ നേരം നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് ഇങ്ങനെ തിരുസനിലേക്ക് ഒന്നിച്ചു കൂടുവാൻ ഈ ഹോപ്പ് ചാനൽ കൂടി നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ട ഒരു ലോകത്തിൽ, ഒരു സമയത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. തുടർന്ന് അവിടുന്ന് അനുഗ്രഹിക്കണം, അവിടുത്തെ കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രനായിരിക്കുന്ന ക്രിസ്തു യേശുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഹോപ്പ് ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകിത്തരുന്ന അവസരങ്ങൾ, ഇതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുന്ന അനേക അതെ ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്ക് കൈമാറുകയും അവരെ ഈ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.